ഹായ്, ടേണിംഗ് പോയിന്റ് ബൈറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്, നമുക്കെല്ലാവർക്കും ചില പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. ചില പെർഫ്യൂമിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ ചില ആളുകളുടെ മുഖവും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ചില രംഗങ്ങളും എന്തെങ്കിലും കാണുമ്പോഴൊക്കെ ഇതുപോലെ പഴയ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതെന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതെന്തുകൊണ്ടാണെന്നും ഇതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളിൽ ചില ആളുകൾക്കെങ്കിലും ബൈക്കൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് അവിടെ കവലയിലും മറ്റും പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ലൈസൻസ് ഉണ്ടായാലും എല്ലാ പേപ്പേഴ്സും ഓക്കെ ആണെങ്കിലും ആ മനസ്സിലൊരു പേടി കാണാം. ഒരു സെക്കൻഡ് ആ പോലീസിനെ കണ്ട ഉടനെ ഉള്ളൊരു പേടി. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് എപ്പോഴെങ്കിലും പോലീസ് ഇതുപോലെ ലൈസൻസ് എങ്ങാനും ഇല്ലാതെ പിടിച്ച് അന്നൊന്ന് പേടിച്ചതാ, അത് മനസ്സിൽ അവിടെയുണ്ട്. അത് കാരണമാണ് പിന്നീട് ഈ ചെക്കിംഗ് ഉണ്ടെന്ന് അറിയുമ്പോൾ എല്ലാ ഡോക്യുമെൻസും പേപ്പേഴ്സും ഹെൽമറ്റും ഒക്കെ ഉണ്ടായിട്ടും ആ പേടി തോന്നുന്നത്. ചില അധ്യാപകരൊക്കെ കാണാം നിങ്ങൾക്ക്, അവർ ക്ലാസ്സിൽ ഇങ്ങനെയൊന്ന് ആക്കിക്കഴിഞ്ഞാൽ ഈ ശബ്ദം കേൾക്കുമ്പോഴേക്കും പിള്ളേർ വളരെ ക്വയറ്റായിട്ട് സൈലൻ്റായിട്ട് ഇരിക്കുന്നതാണ്. എന്താ കാര്യം? ഇതിന് മുമ്പ് അധ്യാപകൻ ഈ ശബ്ദം ആക്കിയും കൊണ്ട് കുട്ടികളെ തുറച്ചു നോക്കിയിരുന്നു. അപ്പോൾ പിള്ളേർക്ക് പിള്ളേരെന്ത് ചെയ്തു, പിന്നീട് ഈ ഒരു ശബ്ദവും അധ്യാപകൻ്റെ ആ തുറച്ചു നോട്ടുമായിട്ട് ലിങ്ക് ചെയ്തു അവരുടെ മനസ്സിൽ. പിന്നീട് അധ്യാപകൻ എന്തേ ചെയ്യേണ്ടുള്ളൂ, ഒന്ന് ഇങ്ങനെയാക്കി ഈ ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും പിള്ളേർ അലേർട്ടാണ്. എല്ലാവർക്കും അറിയാം, അവർ പോലും അറിയാതെ ആ ക്ലാസ് അറിയാതെ ശ്രദ്ധിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം? നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേകത എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ തുടരെ തുടരെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ചില ആളുകൾക്ക് സന്തോഷമായിരിക്കും, വേറെ ചില ആളുകൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആയിരിക്കും, വേറെ ചില ആളുകൾക്ക് ഒരുപാട് ഐഡിയാസ് മനസ്സിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും അവരാഗ്രഹിക്കുക, മറ്റു പല ആളുകൾക്ക് വേറെ പലതും ആയിരിക്കും. അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് അതാദ്യം നമ്മൾ സെലക്ട് ചെയ്യുക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമുക്ക് വേണ്ടത് ഇത് എന്തുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്. ഒരുപാട് കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കുന്ന സ്മെല്ലായിട്ടും ശബ്ദമായിട്ടും എന്തെങ്കിലും ഒരു പിക്ചറായിട്ടും ഒക്കെ ലിങ്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഒരു സ്വിച്ച് പോലെയാണ് നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ രണ്ട് പേരിലും എടുക്കുക. ഇപ്പോഴല്ല ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതൊന്ന് പ്രസ് ചെയ്യാനാണ് പോകുന്നത്. ചുമ്മാ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം. ഓക്കെ, എങ്ങനെയെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണെന്ന് വെക്കുക. എനിക്ക് അടിക്കടി കോൺഫിഡൻസ് വേണം. ഇതൊന്ന് ഒരു സ്വിച്ച് പോലെ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് കോൺഫിഡൻസ് വരണം. ഏതുപോലെ പെർഫ്യൂമിൻ്റെ ആ സ്മെല്ലടിക്കുമ്പോഴേക്കും ഒരാളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നതുപോലെ, പോലീസിനെ കാണുമ്പോഴേക്കും ആ ഭീതി മനസ്സിലേക്ക് വന്നതുപോലെ, പാട്ട് കേൾക്കുമ്പോഴേക്കും ഒരു ഓർമ്മ മനസ്സിലേക്ക് വന്നതുപോലെ, ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു അവസ്ഥ എൻ്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുക, ഈ സ്വിച്ചിലേക്ക് ഘടിപ്പിക്കാം. എപ്പോഴെങ്കിലും നിങ്ങൾ ആളുകളുമായിട്ട് മനോഹരമായി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടം, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഘട്ടം, നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആളുകളെ ശ്രദ്ധിക്കാതെ ഈ രണ്ട് പേരിലും എടുത്തുകൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. 5 സെക്കൻഡ് ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക, റിലീസ് ചെയ്യുക. അതുപോലെ വേറെ എപ്പോഴൊക്കെ അങ്ങനത്തെ സന്ദർഭങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്യുക, 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചും കൊണ്ട് ഇതിലേക്ക് ഘടിപ്പിക്കുക. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു അവസ്ഥയും ഈ ഒരു ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഈ വിരലുകൾ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്തുള്ള പിന്നെ നിങ്ങളുടെ ബ്രെയിനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കണക്ഷൻസാണ് ഫോം ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണോ നമുക്ക് പിന്നീട് കോൺഫിഡൻസ് ആവശ്യം, ആ സമയത്ത് നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ, ഒരു 5 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി, താനെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു കോൺഫിഡൻസ് വരുന്നത് കാണാം. ഇതുപോലെ പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വന്നതുപോലെ, പോലീസിനെ കണ്ടപ്പോൾ ഭീതി വന്നതുപോലെ, അല്ലേ ആ ഒരു സ്മെല്ല് കേട്ടപ്പോൾ ഒരാളുടെ മുഖം മനസ്സിലേക്ക് വന്നതുപോലെ പ്രവർത്തിക്കുന്നത് കാണാം. ഇതൊരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും.
ഇനിയല്ല നമുക്ക് അതുപോലുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള അവസ്ഥകൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു വലിയൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് നമുക്ക് വളരെ നല്ല ആത്മവിശ്വാസം തോന്നിയൊരു സന്ദർഭത്തിലൂടെ കടന്നുപോയി, പക്ഷേ ഇത് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി, വീട്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശാന്തമായിരുന്നു കൊണ്ടൊന്ന് കണ്ണടച്ചുകൊണ്ട് ആ സന്ദർഭം ഒന്ന് ഓർത്തെടുക്കാം. ആ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആ കാര്യം ചെയ്തപ്പോൾ എന്തായിരുന്നു നമ്മൾ കണ്ടതും എന്തായിരുന്നു നമ്മൾ കേട്ടത്, എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ സാധിച്ചത്, അതൊന്ന് ഓർത്തെടുത്തും കൊണ്ട് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സമയത്ത് ഒരു 5 സെക്കൻഡ് ഇത് പ്രസ് ചെയ്ത് പിടിക്കാം. 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക, റിലീസ് ചെയ്യുക. അങ്ങനെ ആ കാഴ്ച വീട്ടിലിരുന്നു കൊണ്ട് കണ്ണടച്ചുകൊണ്ടൊരു 3-4 തവണ ചെയ്യുക. ഓരോ തവണ ചെയ്യുമ്പോഴും 5 സെക്കൻഡ് പിടിച്ചുകൊണ്ട് ഈ സ്വിച്ചിലേക്ക് അത് ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നീട് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എങ്ങനെ? ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് നടന്നു വന്നതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ശരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 സെക്കൻഡ് ഇത് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു അവസ്ഥ കോൺഫിഡൻസ് ആണ്, കോൺഫിഡൻസ്. ഇനി സന്തോഷമാണ് ലിങ്ക് ചെയ്യുന്നെങ്കിൽ ആ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇനിയല്ല ഒരുപാട് ആശയങ്ങളും ഐഡിയാസും എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു സ്റ്റേറ്റാണ് ഞാൻ ലിങ്ക് ചെയ്തെങ്കിൽ ആ ഒരു അവസ്ഥ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ശരീരത്തിലേക്ക് വരുന്നത് കാണാം. ഇതാണ് രണ്ടാമത്തെ വഴി. ഇനി കരുതുക നമുക്ക് ഇങ്ങോട്ടൊരു അവസ്ഥയേ ഇല്ല, നമ്മളൊരിക്കലും കോൺഫിഡൻ്റ് ആയ ഒരു അവസ്ഥ നമുക്കില്ല. ഇതൊന്ന് ഘടിപ്പിക്കണമെങ്കിൽ ഒന്നിക്കൽ ആ സന്ദർഭം അതിലൂടെ കടന്നു പോകുമ്പം ഘടിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു ഒന്ന് കണ്ണടച്ച് ചെയ്യണം. മൂന്നാമത്തെ വഴി എന്താ? അങ്ങനെ ഇല്ലാത്തവർക്കുള്ള വഴിയാണ് മൂന്നാമത്തെ വഴി. മനസ്സിൽ സങ്കല്പിക്കുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മനസ്സിൽ സങ്കല്പിക്കുക, വളരെ സിൻസിയറായിട്ട് കാണുക, കാഴ്ചകൾ കാണുക, കേൾക്കുക. ആൾക്കാർ പറയുന്ന സംഭാഷണങ്ങളാണെങ്കിൽ അത് കേൾക്കുക, സ്വന്തം ശബ്ദമാണ് കേൾക്കുന്നത് അത് കേൾക്കുക. മൂന്നാമത്തത് എന്താണ്? ഫീലിങ്സ് കൊണ്ടുവരിക. ആ ഫീലിങ്സ് എല്ലാം കൊണ്ടുവന്ന് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അങ്ങനത്തൊരു സന്ദർഭം യഥാർത്ഥത്തിൽ ഇല്ല, നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടില്ല, നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അതിലൊരു നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് തോന്നുമ്പോൾ ഒരു പീക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 5 സെക്കൻഡ് പിടിക്കുക, അതൊരു 3-4-5 തവണ ചെയ്യുക. എന്നിട്ട് ശേഷം ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് ഒന്ന് മുഖമൊക്കെ കഴുകി വന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചൊക്കെ വന്നുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി നടന്ന് വന്നതിന് ശേഷം നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ശരിക്കും ഇത് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ആ കോൺഫിഡൻസ് ഏത് സ്റ്റേറ്റാണോ ലിങ്ക് ചെയ്തത് അത് നമുക്ക് വരണം. അതാണ് പ്രൂഫ്. ശരിക്കും ഇത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ സാധാരണ രീതിയിൽ വലിയ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളുകളൊക്കെ കാണാം, അവർക്ക് ക്ലാസ്സിൻ്റെ ഇടയിൽ അവർ നന്നായിട്ട് അവർ എക്സൈറ്റഡ് ആകുമ്പോൾ ഓഡിയൻസ് അവർ പറയുന്ന കാര്യങ്ങൾ 100% ഓഡിയൻസിന് മനസ്സിലാവുമ്പോൾ ഓഡിയൻസ് ഇങ്ങനെ അടിപൊളിയാണ്, ഓക്കെയാണ്, നിങ്ങൾ പറഞ്ഞ് 100% പറഞ്ഞ് റിയാക്ഷൻസ് കൊടുക്കുമ്പോൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുമ്പോൾ അവരൊരു പ്രത്യേക രീതിയിൽ, പല ആളുകൾ പല രീതിയിലാണ് ചെയ്യുക, ചില ആളുകൾ ഇങ്ങനെ ചെയ്യാം ഈ രീതിയിൽ. പിന്നീട് അടുത്ത പ്രാവശ്യം അത് കൂടെ ചെയ്ത് അവരെന്ത് ചെയ്തു? ലിങ്ക് ചെയ്തു. പിന്നീട് എപ്പോഴെങ്കിലും അവർ ഓഡിയൻസ് ഡള്ളായിരിക്കുമ്പോൾ അവർക്ക് എന്തേ ചെയ്യേണ്ടുള്ളൂ? ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയൻസിനെ പഴയതുപോലെ ഒന്ന് എക്സൈറ്റ് ചെയ്യിക്കാൻ, ഒന്ന് ഉഷാറാക്കാൻ, ഒന്ന് അവർ ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ എന്താണോ ഇദ്ദേഹത്തിന് ആവശ്യം ആ സ്റ്റേറ്റിലേക്ക് ഇദ്ദേഹം മാറും. ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു സ്വിച്ച് പോലെ പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ പല ആളുകൾക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കും ചെയ്തു നോക്കുന്ന സമയത്ത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പലതിലേക്കും ലിങ്ക് ചെയ്യാം. ഇവിടെ നമ്മൾ 2 വിരലുപയോഗിച്ചുകൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട്, കാരണം എളുപ്പമാണ്. ഇപ്പോൾ പെർഫ്യൂമൊക്കെ ആണ് അല്ലെങ്കിൽ ഇൻഹെയിലർ ആണെങ്കിൽ അത് കൊണ്ടു നടക്കാനൊക്കെ ചിലപ്പം പ്രയാസമായിരിക്കും പല ആളുകൾക്കും. അങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടി ടേസ്റ്റിലേക്കും ലിങ്ക് ചെയ്യുക. പക്ഷേ ആ സമയത്ത് നമ്മളൊരു സഭയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു മിഠായി എടുത്ത വായിലേക്ക് അതൊക്കെ ചിലപ്പം. ഇപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. സന്തോഷമാണോ, കോൺഫിഡൻസാണോ, നേരത്തെ പറഞ്ഞ പോലെ ഐഡിയാസാണോ വേണ്ടത്. ചില ആളുകൾക്ക് വേണ്ടത് നന്നായിട്ട് ബിസിനസ്സിലും മറ്റും ഡീൽ ചെയ്യാൻ പറ്റുന്ന ആ സ്റ്റേറ്റ് ആയിരിക്കും ചില ആളുകൾക്ക് വേണ്ടി വരിക. ചില സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടി വരിക നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് സ്റ്റേറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്? ആ സ്റ്റേറ്റിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇതുപോലെ ലിങ്ക് ചെയ്യാം. പിന്നീട് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം ആ രീതിയിൽ നിങ്ങളത് അത്രയും സെക്കൻഡ്, ടൈം പ്രധാനമാണ്. നിങ്ങൾ 5 സെക്കൻഡ് പ്രസ് ചെയ്തുകൊണ്ടായിരുന്നു ലിങ്ക് ചെയ്തതെങ്കിൽ അത് ഓൺ ആവണമെങ്കിൽ വീണ്ടും നിങ്ങൾ 5 സെക്കൻഡ് തന്നെ പ്രസ് ചെയ്യണം. ഓക്കെ, ആ ടൈമിങ് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു പല ട്രെയിനിങ്ങിലോ നിങ്ങൾ നിങ്ങളുടെ ഇതുമായിട്ട് ലിങ്ക് ചെയ്തത്, നിങ്ങളുടെ പെർഫോമൻസിനെ ലിങ്ക് ചെയ്തതെങ്കിൽ ഇത്രയും പിന്നെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരിക്കലും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് നേരം വയ്ക്കുന്ന പ്രശ്നം വരുന്നില്ല. ആ ഒരു തട്ട്, അതാണ് സ്വിച്ച്. അപ്പോൾ നിങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ വീണ്ടും
ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നത് വരെ ദിസ് അസ്ലം സെയിം ബൈ.